വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ മുത്തുമണിയെ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ നോക്കുമ്പോൾ ഈ പരിസരത്ത് നമ്മളെ കാണാനില്ല പിന്നെ എങ്ങോട്ട് പോയി എന്ന് നോക്കിയ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുമ്പോഴാണ് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് എന്നെ കണ്ടവാടി ഓടി വന്നു കേട്ടോ വന്നിട്ട് പിന്നെ ഭയങ്കര സ്നേഹപ്രകടനം മുട്ടിയുരുമ്പലും തല പൊക്കിത്തരിലും ആയിരുന്നു അപ്പോൾ ഞാൻ കുറേ നേരം തടവിയൊക്കെ കൊടുത്തു അപ്പോൾ ഞാനെന്തെന്തായാലും കുറച്ച് കടലെടുത്തിട്ട് പറക്കാന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് ഇത് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ കടല മിഠായി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു പിന്നെ ഞാനിതുവരെ ഒന്ന് ഉണ്ടാക്കിയതും അപ്പോൾ കേടായി പോകുന്നതിന് മുമ്പ് അതെന്തായാലും ഉപയോഗിക്കണമല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വറക്കുന്നത് അപ്പോൾ തക്കാളി ഇവിടെ ഉണ്ടെന്നായിരുന്നു കിട്ടും എൻ്റെ വിചാരിച്ചു ഞാൻ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ തക്കാളി തക്കാളിയൊന്നുമില്ല പിന്നെ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു തക്കാളിൻ്റെ തൈ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് രണ്ട് ചെറിയൊരു തക്കാളി കിട്ടി കിട്ടി ഇത് ശരിക്കും പഴുത്തിട്ടൊന്നുമില്ല എന്നാലും അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ട് അതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കടല വറുത്തതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഈ തോല് കളയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് തോലൊക്കെ കളഞ്ഞ് ഞാനതൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ആ സവാളയും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നാരങ്ങേൻ്റെ പകുതി കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ട ആ വീഡിയോയിൽ കുരുമുളക് പൊടിക്ക് പകരം അവർ ചാട്ട് മസാലയായിരുന്നു ആഡ് ചെയ്യുന്നത് അപ്പം എൻ്റെ കയ്യിൽ ചാട്ട്മസാലയില്ലാത്തതുകൊണ്ട് ഞാനൊരു എരിവിന് വേണ്ടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇനി ഇത് നമുക്കതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സ്കിൻ ഡിറ്റക്ടർ അല്ലെങ്കിൽ മോയിസ്ചർ മീറ്റർ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതാണ് വന്നിട്ട് നമ്മുടെ മോയിസ്ചർ മീറ്റർ എന്ന് പറയുന്ന ആ സാധനം അപ്പോൾ അതിലിടാനായിട്ട് രണ്ട് ബാറ്ററി കൂടി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു സാധനം കൂടി ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഒരു മോയ്സ്ചർ ലെവൽ കണ്ടുപിടിക്കാനും സ്കിൻ ടൈപ്പ് ഒക്കെ ഐഡൻറ്റിഫൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കെട്ടോ എൻ്റെ ആണെങ്കിൽ ഇപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളത് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് സ്കിന്നിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിന്നിൽ വെച്ച് കൊടുത്തപാടെ അതിൻ്റെ ഒരു എന്താണ് ഗ്രീൻ കളർ ലൈറ്റ് മാറിയിട്ട് റെഡ് കളർ ആയിട്ടുണ്ട് അക്കങ്ങളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എൻ്റെ മോയ്സ്ചർ ലെവൽ ഭയങ്കര കുറവാണ് സ്കിൻ ഭയങ്കര ഡ്രൈ ആണ് എന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു മാമ എർത്തിൻ്റെ മോയിസ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ഇത് വന്നിട്ട് ഒരു ടു ഇൻ വൺ സോപ്പാണ് കിട്ടും അതായത് നമുക്കൊരു മോയിസ്ചറൈസേഷൻ ബെനിഫിറ്റും നമ്മുടെ സ്കിന്നിന് കിട്ടും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഡീപ് ക്ലെൻസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൈറ്റമിൻ സി ആൻഡ് ഉപ്തൻ രണ്ട് വേരിയൻറ്റിലുള്ളതും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ നോർമൽ സോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ഓയിൽസ് ഒക്കെ വലിച്ചെടുത്തിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ പിന്നെ എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസേഷൻ ലോഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ കാരണം ക്ലെൻസിങ് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ ഒരു ലോഷൻ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ പക്ഷേ ഈ ഒരു ലോഷൻ സോപ്പ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒട്ടും തന്നെ എന്താണ് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസേഷൻ ഇഫക്റ്റും കൂടി കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ എന്താണ് വേറെ ലോഷനൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇത് നമുക്ക് ഫേസിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ നല്ല പതും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് മേഡ് സേഫ് സർട്ടിഫൈഡ് ആണ് നാച്ചുറൽ ഫ്രേഗ്രൻസ് ആണ് കേട്ടോ ഇതിനുള്ളത് പിന്നെ മാമാകത്ത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആകുമ്പോഴത്തേനും വൺ മില്ലിയൻ റീസ് നടന്നാണ് കേട്ടിട്ട് അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഒരു മോയിസ്റ്റർ മീറ്റർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് അറിയണല്ലോ അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് കൊടുത്തിട്ട് സ്കിന്നിൽ വെച്ച് കൊടുത്തപ്പോഴത്തേനും ആ ഒരു ഡിജിറ്റൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇപ്പം ഗ്രീൻ കളറായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതിനർത്ഥം നമ്മുടെ സ്കിന്നിലെ മോയിസ്ചർ ലെവൽ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടെന്നാണ് കേട്ടോ കണ്ടില്ല ഒരു ഡിജിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ സ്കിന്നിലെ ആ ഡ്രൈനസ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവർ പറയുന്നത് പോലെ തന്നെ ഈ ഒരു സോപ്പ് വന്നിട്ട് സ്കിന്നിന് നല്ലൊരു മോയിസ്ചറൈസേഷൻ തരുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങാനായിട്ട് മറക്കേണ്ട അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ എനിക്ക് കുറച്ച് തുണി അലക്കി ഇടാനുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരുപാട് വെയിലാകുന്നതിന് മുമ്പ് വേഗം തന്നെ അത് പോയിട്ട് അലക്കി ഇടാമെന്ന് വിചാരിച്ചു ഒരുപാട് വെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ വേഗം പോയി തുണിയൊക്കെ അലക്കിയിട്ട് പിന്നെ നമുക്ക് വെയിലത്ത് വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ തുണീൻ്റെ കളറ് മങ്ങി പോകില്ല പ്രത്യേകിച്ച് കോട്ടൺ ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് തുണി അങ്ങോട്ട് മങ്ങി നിരച്ച് പോകും അതുകൊണ്ട് ഞാൻ അധികം വെയിലില്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് കേട്ടോ വിരിച്ചിട്ടത് അപ്പം അങ്ങനെ തുണി അലക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കാരണം ഭയങ്കര ദാഹമാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ പേർ തൊലിക്കുകയാണോ കേട്ടോ എൻ്റെ ടീഷർട്ടൊക്കെ ഇങ്ങനെ നനഞ്ഞ് കൊതുന്നാണ് ഇരിക്കുന്നത് അമ്മാതിരി ചൂടല്ല ഇവിടെയാണെങ്കിൽ ഒരു മഴ പേരിന് പോലും ഒരു മഴ മഴ കിട്ടിയിട്ടില്ല കേട്ടോ കുറേ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെയോ ഇന്ന് നമുക്ക് പെയ്യുമായിരിക്കും നാളെ പെയ്യുമായിരിക്കുന്നൊക്കെ വിചാരിച്ചിങ്ങനെ കൊതിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കാലം കുറേ നമുക്ക് ഒരു മഴ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തു എന്നുള്ളത് കമ്മിറ്റി ചെയ്യാനായിട്ട് മറക്കേണ്ട കേട്ടോ എൻ്റെ ദൈവം എങ്ങനെയെങ്കിലും ഒരു മഴ കിട്ടിയാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നത് ഞാനിവിടെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എന്താണെന്ന് അറിയില്ല രാവിലെ തൊട്ട് ഇവിടെ ഭയങ്കര വോൾട്ടേജ് കുറവായിരുന്നു ഓവർ യൂസ് കാരണം ആയിരിക്കണം എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യല്ലേ അപ്പോൾ ഫാണൊക്കെ അവിടെ കറങ്ങിയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു കാറ്റിൻ്റെ ഒരു അംശം പോലും കിട്ടുന്നില്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കൂടി വരും പിന്നെയും വോൾട്ടേജ് പോകും അങ്ങനെയാണ് ഇവിടെ രാവിലെ തൊട്ടുള്ള പരിപാടി അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് പേപ്പറൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പേപ്പർ വായിക്കുന്ന ആളൊന്നും അല്ല പിന്നെ ഇപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഇലക്ഷൻ ന്യൂസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്തെടുത്ത് ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് വായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത് വായിക്കുകയാണ് അപ്പോഴാണ് ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ കൊണ്ടു വച്ചാൽ ആ സാധനത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് കിട്ടും അപ്പോൾ ഞാനത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയുണ്ട് എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സത്യം പറയുകയാണെങ്കിൽ കഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ വലിയ ടേസ്റ്റൊന്നൊന്നും പറയാനില്ല കേട്ടോ ഇനിയിപ്പോൾ ചാട്ട്മസാലൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് വന്നേനെ പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇതിലും ഇപ്പം കടല വറുത്തിട്ട് അങ്ങനെ അങ്ങ് കഴിക്കുന്നതായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ഭയങ്കര മോശം എന്നൊന്നും പറയാനില്ല ഭയങ്കര നല്ലതുമല്ല അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അത് ഞാൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ബാക്കി ഉണ്ടായതെന്ന് ബാലൻസ് വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കിടുന്ന കോഴി എന്താണ് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് ഇട്ട് ഞാൻ അതിങ്ങളെ പോയിട്ട് തുറന്നു വിടാമെന്ന് വിചാരിച്ചു ഈ ഭാഗത്തേക്കൊന്നും നോക്കാൻ പോലും പറ്റില്ല കേട്ടോ ഭയങ്കര വെയിലാണ് നിങ്ങൾക്ക് ആ വീഡിയോ പോലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്നറിയാം ഫുൾ ഇങ്ങനെ വെള്ളച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കോഴികളെയൊക്കെ തുറന്നു വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽക്ക് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കൂടി കാണാം